അപ്പോൾ ഒരു വിഷുകാലം കൂടെ വരവായി. നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഹാപ്പി വിഷു. നല്ലൊരു സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും വിഷു നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയാ വിശേഷ സുഖമല്ലേ? ഞങ്ങൾ പെരുന്നാളിൻ്റെ ബ്ലോഗൊന്നും ഇട്ടിയില്ല, പെരുന്നാളിൻ്റെ എൻ്റെ വീഡിയോ ഒന്നും ഇതുവരെ കിട്ടിയില്ല കേട്ടോ. അപ്പോൾ അത് ഈ വീഡിയോ കഴിഞ്ഞ് വരുന്നതായിരിക്കും. അപ്പോൾ പെരുന്നാളിൻ്റെ ട്രിപ്പ് കാര്യങ്ങളെല്ലാമായിട്ട് ഒരുപാട് വീഡിയോസൊക്കെ വരാനുണ്ട് അല്ലേ പിന്നോ. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് വിഷുവിനെ കുറിച്ച് പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇന്ന് തന്നെ വീഡിയോ എടുത്ത് ഇന്ന് തന്നെ ഇടണം എന്നുള്ളൊരു ടാസ്ക് ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ എടുത്ത് നമുക്ക് ഇടാം, ശ്രമിച്ച് നോക്കാം. അപ്പോൾ ഈ വിഷുദിനത്തിൽ ഞങ്ങൾ അയൽവാസികൾ ഞങ്ങളോട് കാണിച്ചെന്താണെന്നറിയാം? ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാവോ അല്ലേ പിന്നോ? മനുഷ്യന് ശ്വാസം കഴിക്കാനാവുന്നില്ല, ഇങ്ങനെ ഉണ്ടോ? ഒന്നുമില്ലെങ്കിലൊരു വിഷുവല്ലേ, നിങ്ങൾ ഇങ്ങനെ ചെയ്യാവോ? ഞാൻ ഉദ്ദേശിച്ച ഇവർ കൊണ്ടെത്തുന്ന ഫുഡ് ഐറ്റംസ് ആണ് കേട്ടോ. കഴിച്ച് 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 ഒരു പരിവായിക്ക് അത്രയും ഫുഡ്. പിന്നോ സാധാരണ ഒരു കയ്യിൽ ചോറ് നിന്ന് ഇനി ഇന്ന് നല്ല താങ്ങാണല്ലോ. അപ്പോ ഇതിന്റെ അകത്ത് ഇതാ ഇതൊക്കെ അങ്ങ് തീർന്നു നോക്കി കേട്ടോ. അതെല്ലാം ഞാൻ ഫിനിഷ് ചെയ്തെങ്കിൽ അതെന്തേനോ. പിന്നെ അവിയൽ അവിയൽ, പിന്നെ സാമ്പാർ ഇവളെ ഫേവറേറ്റ് ഐറ്റം ആണ്. ഓ പിന്നെ ഈ പായസം സേമിയ പായസം ആണെങ്കിലും നമ്മൾ വെക്കുന്ന പോലെ ഒന്നും ഇല്ലാതെ അല്ലേ, ഭയങ്കര ടേസ്റ്റ്. അങ്ങനെ ഇവർ ഈ ടേസ്റ്റിൽ വെക്കും. നമ്മൾ വെച്ചാൽ എന്താ ഇങ്ങനെയാത്ത? എന്താ കലേച്ചിനോട് ചോദിച്ചു നോക്കണം. അത് ആ ബാക്കി ഞാൻ കുടിച്ചു ചാക്ര നേരട്ടെ. പിന്നെ ഇതാ താഴെയുള്ള ചേച്ചിമാരൊക്കെ കൊണ്ടുതന്നെയാണ് ഐറ്റംസ് ഒക്കെ. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ വിഷു ആയിട്ട് എന്താണ് നിങ്ങളെ എല്ലാം പരിപാടി? നമ്മൾ വീഡിയോ കാണുന്ന വിഷു ആഘോഷിക്കുന്ന ചേച്ചിമാരും ചേട്ടന്മാരും അനിയത്തിമാരും അനിയന്മാരും ഒക്കെ എന്താ ഇന്ന് പരിപാടി? ആ നിങ്ങളെ വീട്ടിൽ നിങ്ങൾ എന്താണ് ഉണ്ടാക്കിയത്? എവിടെയാണ് ടൂറൊക്കെ പോകാൻ പ്ലാന് ഒക്കെ ഒന്ന് പറയട്ടാ. അപ്പോൾ നമ്മൾ പല സ്ഥലത്തും പോകുമ്പോൾ നമ്മൾ വീഡിയോസ് കാണുന്ന ഒരുപാട് ആൾക്കാരെ കാണലുണ്ട്. നിങ്ങളോടൊക്കെ സ്നേഹം കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു അല്ലേ ഭയങ്കര ഒരു ഇത് തോന്നലുണ്ട്. കാരണം അതിന് മാത്രമൊക്കെ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്നുള്ള ഒരു ഫീലിംഗ് ഒക്കെ വരലുണ്ട്. കാരണം എന്തൊക്കെയോ ഒരു വീഡിയോ പോലും അത്ര വലിയ ഒരു ഭയങ്കരമായ വീഡിയോ ഒന്നും അല്ല നമ്മളത്. നമ്മളെന്തൊക്കെയോ ഇരുന്ന് പറയാൻ നിന്നിട്ട് പോലും നിങ്ങൾ ഞങ്ങളോട് കാണിക്കുന്ന സ്നേഹത്തിന് ഒരുപാട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര സ്നേഹമുണ്ട് കേട്ടോ. ഓക്കെ, എന്താണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇന്ന് വിഷുദിനത്തിൽ എല്ലാവരോടും പറയാനുള്ള സന്ദേശം? നിങ്ങളെ ഒരു വിഷു സന്ദേശവും നിങ്ങൾ ഇതിൽ പറയാൻ കേട്ടോ. ഏതാ ബെസ്റ്റ് സന്ദേശം നമുക്ക് നോക്കാലോ അല്ലേ പിന്നോ. ആ അപ്പൊ എന്നാ പിന്നെ ഇനി എണീക്കും അല്ലേ. ആരെങ്കിലും വിളിക്കണോ രണ്ടാളാ? ഇനി പൊന്തിക്കേ, ഇനി എന്തെന്നാ അറിയാൻ ബാക്കിയുള്ള. ഇത് രാത്രിയൊക്കെ വെച്ചല്ലേ ഇനി ഇവൾ എന്തുണ്ടെങ്കിലും ലേശം എടുത്താൽ മതി, ബാക്കി നമുക്ക് നാളെ മറ്റന്നാൾ എടുക്കാന്നുള്ളൊരു ചിന്തയാണ് ഇവക്ക്. ഇപ്പൊ ഫ്രിഡ്ജ് വാങ്ങിക്കുന്നുള്ളതുകൊണ്ട് ഫ്രഷ് ആയിട്ടൊന്നും തിന്നാൻ പറ്റാത്ത അവസ്ഥയാ. നാളെ തന്നെ ഉണ്ടായിട്ടാ എന്ത്? ഒന്നുമില്ല, പെരുന്നാളാന്ന് അന്നേരം പറഞ്ഞ പെരുന്നാളിന്റെ അന്ന് മാത്രം പിറ്റേന്നോട്ട് ഡാറ്റ ആണെന്ന് പറഞ്ഞു അല്ലേ. പിറ്റേന്നോട്ട് ഞാൻ ഒന്നും മധുരം ഒന്നും കഴിക്കൂലായിരുന്നു. പിന്നെ പിറ്റേന്ന് അന്ന് രാത്രി ആയപ്പോ പായസം ബാക്കിയുള്ളപ്പോ കണ്ടാ പറഞ്ഞു ഇതൊക്കെ തീർന്നാല് പിന്നെ തൊട്ട് ഞാൻ കുടിക്കൂലായിരുന്നു. ഇനിയിപ്പോ ഇത് തീർന്നതല്ലേ. അതെന്താണോ ലേശം ബിരിയാണി ബാക്കിയുണ്ടായിരുന്നല്ലോ, അത് പിറ്റേന്ന് തിന്നണ്ടോണ്ട് ഞാൻ വിചാരിച്ചു അതും കൂടി കഴിഞ്ഞിട്ട് ഡയറ്റ് എടുക്കാന്ന്. പിന്നെ ലേശം അപ്പൊ അതുപോലെ തന്നെ ഇതാ ഇപ്പൊ ഇന്ന് ഇത്രയും ആ കിടലോ ഇത് കൊണ്ടുവന്നപ്പോ ഇന്ന് ഞാൻ ഷുഗർ അങ്ങ് കൂട്ടല് നിർത്തിയാലേ ശരിയാവില്ലല്ലോ. നാളെ മുതൽ എന്തായാലും ഡയറ്റാ, അതിന് ഉറപ്പാ, നല്ല കുറുപ്പിന്റെ ഉറപ്പ്, അതിന് മാറൂല. എന്താ ഇനി കുറച്ച് കുടിച്ചു നോക്കി നോക്ക്, പായസം കിടല പിന്നെ ചോറും കറിയും എല്ലാം പൊളിച്ചിക്ക്. ഓ എണീക്കാനാവുന്നില്ല. വിഷു ആയാലും ഓണായാലും എനിക്ക് വല്ലാണ്ട് മിസ് ചെയ്യുന്ന ഒരു സാധനമുണ്ട്. എനിക്ക് എന്താ അറിയാ പിന്നോ? അത് പ്രഥമൻ. അത് തന്നെ, ഇവിടെ അതില്ല. ഇവിടെ ആ പ്രഥമൻ എന്ന് പറയുന്ന പേര് പോലും ഇവരാരും വേറെന്തോ സാധനത്തിലല്ല അവിടെ പ്രഥമൻ എന്ന് പറയുന്നത്. നമ്മളെ വടയര നാരായണി അടുത്തിൻ്റെ അവിടെ പോയാൽ കിട്ടും നല്ല ഇലയിൽ നല്ലൊരു പ്രഥമൻ. അതിൻ്റെ ഒരു ടേസ്റ്റ് രക്ഷയില്ല. കണ്ണാട്ടനാടാ, കണ്ണാട്ട നാരായണി അടുത്ത് അതിങ്ങനെ ചെറുപയർ പറിക്കൊണ്ടുള്ള അത് അത് കുടിക്കാനായിട്ട് അതിങ്ങനെ ചോറ് നിന്ന് കഴിഞ്ഞിട്ട് അത് ഇലയിൽ വയ്ക്കുമ്പോൾ ഇങ്ങനെ ഇളയിൽ ഇങ്ങനെ ഒഴുകിപ്പോകും, ഇങ്ങനെ എടുത്ത് കുടിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടല്ലോ അത് വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ പായസങ്ങളൊക്കെ വേറെ ടൈപ്പാ. ആ എന്താ എല്ലാം കോഴിക്കോട് ഇല്ല തന്നെ അല്ലേ, എന്നിട്ട് എന്താ നിങ്ങൾ ഇങ്ങനെ
ഈ ലേശയല്ലേ ഒരു പടയരക്കാറോട്ട് ഫുഡെല്ലാം ആക്കിക്കൂടെ, എല്ലാവരും കണക്കാണല്ലോ. ഒരു പായസം പോലും പേരൊന്നും ഇല്ല, വേറെന്തിനൊക്കെയാ പേരിടുന്നത്? പ്രഥമന് പ്രഥമൻ എന്ന് പറയണ്ടേ? അവിലൂസ് ഉണ്ടൊക്കെ പ്രഥമൻ എന്ന് പറഞ്ഞിട്ട്. ആ അടപ്രഥമൻ എന്നല്ല, മറ്റേ അളവ് വേറെയാണ് ഇത്. പിന്നെ അതെ, നല്ല ചെറുകാര് വരപ്പുണ്ട്. അത് വെക്കുന്ന ആരെങ്കിലും നമ്മുടെ ഈ ഏരിയയിലുണ്ടോ? ചാൻസ് കുറവാ. ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു ചമ്പ് വെച്ച് നോക്കി, ഞാൻ വരാം. എന്താ നമുക്ക് അഞ്ചാറ് ദിവസം കുടിക്കാലോ, ഇഷ്ടം പോലെ എടുത്തങ്ങ് കുടിക്കാലോ. നാണ് അതും കൂടി കഴിഞ്ഞ ഡയറ്റ് അടിക്കാ, പ്രശ്നമൊന്നുമില്ല. അതുപോലെ എനിക്ക് ഓ ഇനി എന്തുണ്ടെങ്കിലും വേഗം കമന്റ് ചെയ്ത് ഞാൻ കമന്റ് ഇറക്കണ്ട പരിപാടിയാ അല്ലേ? ഇനി ആള് ഇറക്കണ്ടല്ലോ. ഓ ആയിക്കോട്ടെ. അല്ല പിന്നോ വേറെ തന്നെ ചോദിക്കാൻ നോക്കി. ആ എനിക്ക് എന്തെന്നാ അതുപോലെ വിഷു ദിനത്തില് പിന്നെ മിസ് ചെയ്യുന്നേ? എന്ത് ഇവിടെ ഉണക്കൽ അരിയിന്റെ പായസം ഒക്കെ ഉണ്ടാവും അല്ലേ? ഞങ്ങളുടെ നല്ല ഫ്രഷ് അരിയിന്റെ പായസം ഉണ്ടാവും. ആടല്ലേ നിങ്ങൾ ഉണക്കൽ അരി ഉപയോഗിക്കല്? ഞങ്ങളൊക്കെ നല്ല ഫ്രഷ് അരി. എന്താ ഫ്രഷ് കിട്ടായിട്ടാ? ഉണക്കൽ പിടിച്ച അരിയൊക്കെ ആരെന്തിനു ഉപയോഗിക്കും? ഇനിയോ നല്ല എടുക്കണ്ടേ? ആയിക്കോട്ടെ. എന്നാ പിന്നെ വേറെ വിശേഷം ഒന്നും ഇല്ല. അത് നിർത്തല്ലേ, നഞ്ഞൊന്ന് എണീക്കി. ഇനി എണീച്ച് കഴിഞ്ഞിട്ട് വീഡിയോ നിർത്താൻ പറഞ്ഞാ നടക്കൂല. ആ അത് നടക്കൂല. ഓ അപ്പൊ ഈ ആക്കേ, എന്നിട്ട് വേണം. ആ നീച്ച് വിട്ടോ. ഞാൻ നാളെ തിന്നു കഴിഞ്ഞിട്ട് പിന്നെ ആയിരുന്നു തിരിഞ്ഞ് കളിക്ക് നാട്ടിൽ പോയി വിടറ എനിക്ക്. പിന്നെ ഇതൊക്കെ ഞമ്മളൊരു ചോറും കറിയോ നേരെ നടക്കണ്ട ദുബായിലെത്തുവല്ലേ? ആ അപ്പൊ ആയിരുന്നു ഇത് അടുക്കളയിലുണ്ട്. അത് ഞാൻ ബുദ്ധിപൂർവ്വം അടുക്കളയിൽ വെച്ച അവര് നടത്ത എനിക്ക് ഒഴിവാട്ടെ വിചാരിച്ചിട്ട് അതിൽ വെച്ചേ. എന്താ ഓ അത് എനിക്ക് അതും കൂടി തീർന്നിട്ട് ഡയറ്റ് അടിക്കാ. എന്താ എന്നാ ഓരോ ഞാനും എടുത്തു തരാം. എന്നാ ഞാൻ നടത്താൻ കൊടുക്കാം. എന്നാ ശരി അപ്പൊ മക്കളെ, ഞാൻ നിർത്തട്ടെ, നമ്മൾ വെള്ളത്തിലേക്ക് ഓടും.